വിഷരഹിത സംവിധാനങ്ങളിലൂടെ ഒരുപാട് ആളുകൾക്ക് സഹായകമാകാൻ ഈ ഒരു സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിലവിൽ 8 ബ്രാഞ്ചുകളിലായാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. പലിശരഹിതമായിട്ടുള്ള ഒരു ബാങ്കിംഗ് സംവിധാനവും കേരളത്തിൽ ഇന്ന് സംഗമം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അല്ലാതെ വേറൊന്നുമില്ല. പലിശരഹിത സംവിധാനത്തിന്റെ പ്രതീകമായി ചൂണ്ടിക്കാണിച്ചത് പ്രൊഫസർ കെ എസ് സിദ്ദീഖ് ഹസ്സൻ സാഹിബിനെയാണ്. വ്യക്തിയുടെ സമ്പത്തിന്റെ സംസ്കരണം എന്നതിലുപരി അവരുടെ ജീവിത പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പരിഹരിക്കുന്നതിലുള്ള സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിത്തം കൂടി ഈ സംവിധാനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കേവലം കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എന്നതിനപ്പുറം സമൂഹത്തിൽ വിപ്ലവകരമായ പരിഷ്കരങ്ങൾ നിർവഹിക്കാൻ ഈ സംവിധാനം കൊണ്ട് സാധിക്കും. അതുപോലെ സംരംഭകത്വത്തിൽ പങ്കാളിത്തം വഹിക്കാത്തവർക്ക് പലിശരഹിത കടങ്ങൾ നൽകാനുള്ള വകുപ്പുമുണ്ട് എന്നത് ഇത്തരം സംവിധാനത്തിന്റെ പ്രസക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാരെ ബന്ധപ്പെടുന്നത് ബാങ്ക് വീട് ജപ്തി ചെയ്തിരിക്കുന്നു, ബാങ്ക് എന്റെ എല്ലാം കൊണ്ടുപോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓരോ ദിവസവും ജപ്തി നടപടികളുടെ പ്രയാസം കയറി നൂറുകണക്കിന് ആളുകളാണ് സമീപിക്കാറുള്ളത്. സാധാരണ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിവേദനങ്ങൾ ലഭിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ സമീപകാലത്ത് വരുന്ന നിവേദനങ്ങൾ കൂടുതലും ബാങ്ക് ജപ്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടതാണ്. നമ്മുടെ പോലെയുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ പരസ്പരം പരിചയമുള്ളവർ തമ്മിലുള്ള ഒരു ഇടപാട് എന്ന നിലക്ക് സഹകരണ സംഘങ്ങൾ പോലെ ഈ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ കുറെ കൂടി മൂല്യവത്തായ സേവനങ്ങൾ നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഗമവുമായി ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഇടപാട് നടത്തി വായ്പാ കാലാവധി പൂർത്തിയായിട്ട് അയാൾ സംഗമവുമായിട്ട് ഇടപാട് അവസാനിപ്പിക്കുമ്പോൾ അയാൾ ഒരു ഉൽപാദനക്ഷമമായിട്ടുള്ള വായ്പയാണ് എടുത്തതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വരുമാനത്തിന് ഉപാധിയുള്ള എന്തെങ്കിലും ഒന്ന് ബാക്കിയായിരിക്കണം. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണം, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം എന്നിങ്ങനെ സർവ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സഹായ നിധിയാണ് സംഗമം പൊതുജനത്തിന് കാഴ്ചവെക്കുന്നത്. ഒരു പലിശരഹിത വായ്പാ സംവിധാനം എന്ന രീതിയിൽ ഈ സംഗമത്തിന്റെ ഭാഗമാകാൻ നമ്മൾക്ക് അത്രയധികം പ്രയാസപ്പെടേണ്ടതില്ല എന്നതാണ് ഇന്ന് ഇവിടെ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ആൾജാമ്യം മുൻനിർത്തി കൊടുക്കാൻ പഠിക്കുന്ന 10,000 രൂപയുടെ 30,000 രൂപയുടെ 50,000 രൂപയുടെ ഒക്കെ വായ്പകൾ കൊടുക്കാൻ കഴിയുന്ന മേഖലയാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. 23 സ്വയം തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ കീഴിൽ തുടങ്ങുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 117 അയൽക്കൂട്ടങ്ങൾ നമ്മുടേതായിട്ടുണ്ട്. ഒരയൽക്കൂട്ടത്തിൽ 20 പേരാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 2,000-ത്തിലധികം ആളുകൾ സഹോദരിമാർ അയൽക്കൂട്ടങ്ങളിലൂടെ നമ്മുടെ സംരംഭത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ മേഖല ഇത്ര വലുതാണ്. 2,500 കുടുംബങ്ങൾ ഷെയർ സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ പ്രസ്ഥാനത്തിന്റെ കണ്ണികളായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സ്വയം തയ്യാറാകുക, നമ്മുടെ സമ്പത്ത് കൊണ്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സംരംഭങ്ങൾ വളരട്ടെ, പലർക്കും താങ്ങായി തണലായി നമുക്ക് നിൽക്കാൻ സാധിക്കട്ടെ. അതിന്റെ വളർച്ചയും ഇതിലൂടെ സംഭവിക്കുന്ന ഒരു വലിയ സൗന്ദര്യമുള്ള കൂട്ടായ്മയുടെ പേരാണ് സംഗമം.
ഇസ്ലാം നൽകിയ ചരിത്രപരമായ സംഭാവനകളുണ്ട്. ആ സംഭാവനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തെ സമത്വം എന്നൊരാശയം പഠിപ്പിച്ചു എന്നതാണ്. എല്ലാവരും മനുഷ്യരാണ് എന്നൊരാശയം പഠിപ്പിച്ചു. ലോകത്ത് മനുഷ്യൻ എന്ന ഒരു പദമുണ്ടായിരുന്നില്ല. ഒന്നുകിൽ കറുത്തവൻ, വെളുത്തവൻ, പാശ്ചാത്യൻ, യൂറോപ്യൻ, ആഫ്രിക്കക്കാർ, അങ്ങനെ നീഗ്രോകൾ, അങ്ങനെ ഒന്നുകിൽ നിറത്തിന്റെ പേരിൽ, രാജ്യത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വംശത്തിന്റെ പേരിൽ, രാജ്യത്തിന്റെ പേരിൽ, പ്രദേശത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, അങ്ങനെ മാത്രമാണ് മനുഷ്യരെ അഭിസംബോധന ചെയ്തിരുന്നത്. സംഗമത്തിൽ തുടക്കം മുതലുള്ള ഏറ്റവും സീനിയർ സ്റ്റാഫായ ശ്യാമള ശ്യാമള രാധ, മൂന്നാമതായി സഖിയ ഹുസൈൻ എന്നാണ് എന്റെ പേര്. ഇപ്പം രണ്ടാമത്തെ വർഷമായി പിന്നീട് ബ്രാഞ്ചിൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. 50 രൂപ ബാഗ് തിരിച്ചടച്ചില്ല ആ സമയത്ത്. അദ്ദേഹം തീരുമാനിച്ചു പുഴയിൽ കൂടി ഹോസ്റ്റോമിക് നടക്കും. അന്ന് ആ സമയത്ത് ആ കാശുകൊണ്ട് ലോണ് തിരിച്ചടക്കാം എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ കൊറോണ വന്നു, പുഴയിൽ കൂടി നടന്നില്ല, ലോണ് തിരിച്ചടവും നടന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത് 50 രൂപ 260,000 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 260,000 രൂപ ജപ്തി ചെയ്യാൻ പെടാനുള്ള അവസ്ഥയിലെത്തി. ജാമ്യക്കാർക്ക് ബാങ്കിൽ നിന്ന് നിരന്തരം കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ പ്രയാസം, വിശ്വത്തിൽ ഇടപെട്ടു. അങ്ങനെ ബാങ്ക് അധികൃതരായിട്ട് സംസാരിച്ചു. നിരന്തരമുള്ള സംസാരത്തിന്റെ ഒടുവിൽ 2,00,000 രൂപക്ക് അത് സെറ്റിൽ ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ 100,000 രൂപ നമ്മുടെ സംഘത്തിന് ഒരു വർഷത്തേക്ക് ലോണെടുക്കുകയും പലിശ രഹിത വായ്പ എടുത്തു. ബാക്കി 100,000 രൂപ നമ്മുടെ പല സുഹൃത്തുക്കളും സദക്കയായി അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ഇൻഷാ അള്ളാ നാളെ മറ്റന്നാളെ ലോണ് ക്ലോസ് ചെയ്യാൻ പോയി.